നമസ്കാരം. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസ് അന്വേഷണത്തിനായി CBI സംഘം കല്ലിയൂട്ടെത്തി. CBI തിരുവനന്തപുരം യൂണിറ്റിലെ SP നന്ദകുമാർ, DYSP അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാണ് കാസർഗോഡ് എത്തിയത്. കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ട കല്ലിയൂട്ടെ സംഭവസ്ഥലം CBI ഉദ്യോഗസ്ഥർ വിശദമായി തന്നെ പരിശോധിച്ചു. CBIയുടെ ക്യാമ്പ് ഓഫീസും കാസർഗോഡ് ഉടൻ ആരംഭിക്കും. കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കുവാനും സാധ്യതയുണ്ട്. CBIയുടെ അന്വേഷണത്തിലൂടെ യഥാർത്ഥ പ്രതികൾ ജയിലിലാകുമെന്നാണ് കുടുംബം പ്രതികരിക്കുന്നത്. പെരിയയിലെത്തിയ അന്വേഷണ സംഘം സംഭവം പുനരാവിഷ്കരിക്കുകയാണ് ചെയ്തത്. അതായത് സംഭവ ദിവസം സംഭവസ്ഥലത്തേക്ക് ബൈക്കിലെത്തിയ കൃപേഷും ശരത്ലാലും മറ്റൊരു ജീപ്പിലെത്തിയ അക്രമി സംഘം ഇവരെ വെട്ടിവീഴ്ത്തുകയായിരുന്നു. ഈ സംഭവമാണ് CBI സംഘം പുനരാവിഷ്കരിക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം ഇത് എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത് എന്നതിൻ്റെ കൃത്യമായ ചിത്രം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു സംഭവം പുനരാവിഷ്കരിച്ചുകൊണ്ടുള്ള ഒരു നടപടി CBI അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കഴിഞ്ഞ ദിവസമാണ് ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് ഫയലുകൾ ക്രൈംബ്രാഞ്ച് സംഘം CBIക്ക് കൈമാറിയത്. കേസിൽ CBI അന്വേഷണം ശരിവെച്ചുകൊണ്ട് സുപ്രീംകോടതി ഉത്തരവിട്ടതിന് തൊട്ടു പിന്നാലെയായിരുന്നു CBI കേസ് ഏറ്റെടുത്തതും അന്വേഷണം ആരംഭിച്ചതും. കേസ് അന്വേഷണത്തിന് സൗകര്യം ഒരുക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോടും CBI ആവശ്യപ്പെട്ടിരുന്നു. ഈ മാസം 1-നാണ് കേസ് അന്വേഷണം CBIക്ക് വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി വിധി സുപ്രീംകോടതി ശരിവച്ചത്. പിറ്റേ ദിവസം തന്നെ കേസിന്റെ കേസ് ഡയറിയും അനുബന്ധ രേഖകളും ക്രൈംബ്രാഞ്ച് CBIക്ക് കൈമാറുകയും ചെയ്തിരുന്നു. 2019 February 17 ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത്ലാലിനെയും കാസർഗോഡ് കല്ലിയൂട്ട് വെച്ച കൊലപ്പെടുത്തിയത്. ഗൂഢാലോചന നടത്തിയവരെ അടക്കം പിടികൂടാൻ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കൃപേഷിനെയും ശരത്ലാലിൻ്റെയും കുടുംബമാണ് കോടതിയെ സമീപിച്ചിരുന്നത്. CBI അന്വേഷണത്തിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവച്ചിട്ടും കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ കൈമാറാൻ ക്രൈംബ്രാഞ്ച് തയ്യാറായിരുന്നില്ല. പിന്നീട് CBI അന്വേഷണത്തിനെതിരെ സുപ്രീംകോടതിയിൽ സർക്കാർ നൽകിയ ഹർജി തള്ളിയതോടെയാണ് കേസ് ഫയലുകൾ കൈമാറാൻ തയ്യാറായത്. ഏതായാലും സംഭവം അന്വേഷിക്കുവാൻ CBI തന്നെ എത്തണമെന്നായിരുന്നു കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും കുടുംബാംഗങ്ങളും വാദിച്ചിരുന്നത്. കാരണം പോലീസോ ക്രൈംബ്രാഞ്ചോ അന്വേഷിച്ചാൽ ഈ കേസ് ഒരിക്കലും തെളിയിക്കപ്പെടില്ല. ഇതിൽ രാഷ്ട്രീയപരമായ പല കാരണങ്ങളുണ്ട്. ഇതിലെ പ്രധാന പ്രതികൾ CPM അനുഭാവികളാണ്. അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിക്കാൻ CBI സംഘം തന്നെ നേരിട്ടെത്തണം എന്ന് പറഞ്ഞ ഒരു നിയമ പോരാട്ടം തന്നെ ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും മാതാപിതാക്കൾ നടത്തിയിരുന്നു. ഇതിന് പൂർണ്ണ പിന്തുണയുമായി ജനങ്ങളും ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഏതായാലും അവരുടെ ആഗ്രഹം പോലെ നീതി നടപ്പാക്കാൻ, നീതി നേടിക്കൊടുക്കാൻ ഇപ്പോൾ CBI തന്നെ എത്തിയിരിക്കുകയാണ്.